ഹലോ, ഞാനാ അച്ഛനോ ഇതെന്താ ഇവിടെ? ഇവിടെ അടുത്തൊരു ഓട്ടം വന്നാ മോളെ, ബാത്റൂം വന്നു. ഓ വായിച്ചി. ഇതെന്താ പറ്റിയേ? പ്രിസ്ക്രിപ്ഷൻ വല്ലതും കയ്യിലുണ്ടോ? നീ ഇത്ര വട്ടം ഇങ്ങോട്ടാ പോയേ? എന്താ പറ്റിയേ? എന്നിട്ട് എന്തിനും കുഴപ്പമുണ്ടോ? ഓക്കെ, ഞാൻ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ, എവിടെ എത്തി? എടാ ഞാൻ ഉറങ്ങിപ്പോയി, എണ്ണീച്ചത് സ്ഥലം എത്തിയപ്പോഴാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വിളിക്കാൻ വരാന്ന്, ഇനിയിപ്പോ അവിടെ നിക്കണ്ട. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെയാണ്, ഞാൻ വിളിക്കാൻ വരാം. ശരി.
എന്നോള് ചേട്ടൻ കൊണ്ട് വിടണം. പൈസ ഒന്നും വേണ്ട മോളെ, ചേട്ടൻ വീട്ടിൽ കൊണ്ട് വിട്ടേ. വേണ്ട ഏട്ടാ, ഞാൻ ഫ്രീ സർവീസ് ഒന്നും എടുക്കാറില്ല. ആഹാ, നീ അപ്പൊ പെയ്ഡ് സർവീസ് ആണല്ലേ. ഓക്കെ, ചേട്ടൻ അതാണെങ്കിലും കുഴപ്പമില്ല. ഓഹോ, പക്ഷേ ചേട്ടന്റെ റേറ്റ് എത്രയെന്ന് അറിയത്തില്ലല്ലോ. കുഴപ്പമില്ല, വീട്ടില് തന്റെ ഭാര്യയോട് ഒന്ന് ചോദിച്ചു നോക്ക്, അവരെത്രയാണോ എടുക്കുന്നത് അതിന്റെ ഡബിള് തന്നാ മതി എനിക്ക്. ഇനിയിപ്പം ഭാര്യ ഇല്ലെങ്കിലേ സ്വന്തം മാതാശ്രീയോട് ചോദിച്ചാലും മതി. മൈഡിയർ ചേട്ടൻ ഇമാതിരി വർത്താനം പറഞ്ഞ ഞാൻ പിന്നെ വേറെ എന്താ പറയണ്ടേ. എന്തോ കണ്ടിട്ട് അടി വെച്ചാ നിന്റെ നീളിപ്പ്. ഇവിടെ ഞാനും നീ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ടാണോ. നിന്റെ റേറ്റ് ഒക്കെ നമുക്ക് തെറ്റാക്ക, നീ ഇപ്പൊ കേറ്. ഒറ്റയ്ക്ക് കിടന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയ ഇങ്ങനെ വേർക്കേണ്ടി വരും, മനസ്സിലായോടി. എന്താ പോണ പ്രശ്നം? ഇയാള് കൊറേ നേരം ശല്യം ചെയ്യട്ടാ. എന്താ തോന്നിയ വസ്ത്രമാണ് ജോണി നീ കാണിക്കുന്നേ? നിന്റെ വീട്ടിലുള്ള അമ്മയും മകന്മാരൊക്കെ വണ്ടി എടുത്തു പോന്നോക്കടാ. നീ മോളെ, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാ. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാതെ വണ്ടി എടുത്തു പോന്നോ. നീ ഓർത്തോ, നിന്നെയും ഇവിടുത്തെ പറഞ്ഞ വണ്ടി എടുത്തു പോവാൻ. മോള് പേടിക്കണ്ട, ചെമ്പരി പാടത്തിന്റെ അവിടെ മോളുടെ വീട്. ആയേട്ടാ, ഒരുപാട് നേരമായല്ലോ മോളെ, ഞാൻ കൊണ്ട് വിടണോ? വേണ്ട, ഫ്രണ്ട് വരുന്നുണ്ട്. അതുവരെ വേണേ ഞാനും വരാം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോക്കോളാം. എന്നാ മോള് നടന്നോ. ശരി. ഉറങ്ങിപ്പോകാണ്ട സമയം.
എന്താ മോളെ, നിന്റെ അവിടുത്തെ ഷോ ഒക്കെ കഴിഞ്ഞോ? ഇനി നീയായി നിന്റെ പാടായി, കാര്യങ്ങളോട് നടക്കട്ടെ ജോണി. ചേട്ടാ പ്ലീസ് എന്നെയൊന്നും ചെയ്യരുത്, എനിക്ക് പീരിയഡ്സ്. അയ്യോ ചേട്ടനോ, നീ കുറച്ച് മുമ്പ് വരെ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. നിന്നോട് ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഒരു വിഷയമല്ല, അത് നിന്റെ റേറ്റ് ആണേലും പീരിയഡ്സ് ആണെങ്കിലും. എന്താ മോളെ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ എന്തെങ്കിലുമൊക്കെ മിണ്ട്, എന്നാലല്ലേ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സ്മൂത്തി നടക്കത്തുള്ളൂ. നിന്നെപ്പോളമാരുടെ സൂക്കട് മാറ്റല്ലേ ഇമാതിരി കുത്തിക്കഴപ്പ്, അതെപ്പോഴും നടക്കണമെന്നില്ല. പിന്നെ നിന്നെ പോലുള്ള ഒരു പീറ പെണ്ണ് വിചാരിച്ചല്ലേ. നിനക്ക് വേദനിച്ചപ്പോ നീ ആരെയാടോ വിളിച്ചേ? നിന്റെ അമ്മയോ? അതെ, നിനക്ക് എന്ത് യോഗ്യതയാടോ ഉള്ളേ? നിന്റെ അമ്മയോടൊക്കം എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഹലോ അമ്മി. ഹലോ ഹലോ ഡാ, ഞാൻ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് വാ. വാട്സാപ്പോ? ഹലോ ഹലോ ഡേ, രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, നിനക്കുള്ളത് തന്നിട്ടേ ഞാൻ വിടത്തുള്ളൂ. നീ എന്താ പറഞ്ഞേ? ഞാൻ വെറും പെണ്ണ, എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്നൊക്കെ. എന്നാ ഒരു പെണ്ണായ എനിക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു സമ്മാനമുണ്ട്. ഇനി ഇമാതിരി പണിക്കിറങ്ങുമ്പോ നീ അത് ഓർക്കണം. അവന് അവന്റെ ബാക്കിയുള്ളവർ കൂടെ ചേർത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനിടെ കിടന്ന് ചത്ത പോലും അതിനെത്ര ആവത്തില്ല. കാത്തിരിപ്പുണ്ട്, നമുക്ക് പോണ്ടേ? വാ. Mm-hmm.
ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ചിതയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ രക്ഷപ്പെടാൻ പലർക്കും പലപ്പോഴും പറ്റിയെന്ന് വരില്ല. തിരിച്ചടിക്ക് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മാധുര്യം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. ഇനി ഞാൻ ചെയ്ത മധുര പ്രതികാരം എന്താണെന്നല്ലേ, അത് മധുരമോ കൈപ്പോയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ലോകത്ത് എൻ്റെ അറിവിൽ ഇന്നേ വരെ ആരും രുചിച്ചു നോക്കാത്ത ഒന്ന്, മെൻസ്ട്രുവൽ ബ്ലഡ്. ആ ഒരവസരം അവനിരിക്കട്ടെ എന്ന് വെച്ച് എൻ്റെ ഷാളും അവൻ്റെ വായും തമ്മിലുള്ളൊരു കോണ്ടാക്ട്. ഇവനെപ്പോലുള്ളവർ ഇനിയും നമ്മുടെ ചുറ്റുമുണ്ടാകും. ഒരു തിരിച്ചടിയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിലെന്ന് ആലോചിക്കുന്ന ഓരോ പെൺമനസ്സുകളും, ഇത് അവരിലൊരുവളുടെ കഥയാണ്. ഒരു ഫിനിക്സ് പെൺകുട്ടി.